നമസ്കാരം. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകൾ എന്നോട് ക്ഷമിക്കുക. ഞാൻ സ്ഥിരം ചെയ്യാറുള്ള വീഡിയോസ് എന്ന് പറയുന്നത് യു കെയിലെ ജീവിതവുമായി ബന്ധപ്പെട്ട വീഡിയോസ് മാത്രമാണ്. ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാനൊരു വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ട് വന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം നാടായ എറണാകുളം ജില്ലയിലെ രാമമംഗലം എന്ന ഗ്രാമം, അവിടുത്തെ ഒരു ചെറിയൊരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തി, അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പുറം ലോകം മറ്റുള്ളവർ അറിയണം എന്ന് എനിക്ക് തോന്നിയ ഒരു സംഭവം. അതായത് ഒരു ജനസേവനം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെ ആയിരിക്കണം, അത് മികച്ചൊരു ഉദാഹരണമായി എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നൊരു തൊഴിലാണ് മിക്ക ആളുകൾക്കും, പ്രത്യേകിച്ച് പുതിയതായി വരുന്നവർക്ക്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ശരിക്കും എന്താണ് ജനസേവനം എന്ന് ഒരാളിലൂടെ എനിക്ക് മനസ്സിലായ ദിവസമാണ് ഇന്ന്. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളെല്ലാം ചെറുപ്പം മുതലെ ചേട്ടായി എന്ന് വിളിച്ചു വന്നിരുന്ന ശ്രീ ജിജോ ഏലിയാസ്, അദ്ദേഹം ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണ് പുള്ളി പ്രതിനിധീകരിക്കുന്നത് എന്ന പ്രശ്നമല്ല, വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിലായിരിക്കാം. പക്ഷേ നല്ലത് കണ്ടാൽ വെൽ ഡൺ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതാണ് എൻ്റെ ഒരു പോളിസി. അവിടെ രാഷ്ട്രീയമോ ഒന്നും ഒരു തടസ്സമാവരുത്. ഇദ്ദേഹം ചെയ്യുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് അറിയാം നാട്ടിൽ കോവിഡിൻ്റെ അതിവ്യാപനമാണ്. ആളുകൾക്ക് ആശുപത്രി പോകണമെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ നിർദ്ധനരായിരിക്കുന്ന പല ആളുകൾ, അവർക്ക് ആശുപത്രിയിൽ പോകാൻ കഴിയുന്നില്ല. പല കാരണങ്ങളാണ്. ഒരു ഓട്ടോ വിളിച്ച് പോകണമെങ്കിൽ സാധിക്കുന്നില്ല, കാരണം കോവിഡ് രോഗികളെ ആരും വണ്ടിയിൽ കയറ്റാത്തൊരവസ്ഥ. അഥവാ കയറ്റിയാൽ തന്നെ ആ വണ്ടിക്കാരെ പിന്നെ സ്റ്റാൻഡിൽ കിടന്ന് ഓടാൻ മറ്റുള്ള ഓട്ടോക്കാരെ അനുവദിക്കാത്തൊരവസ്ഥ. തികച്ചും ഭയാനകമാണ്. പക്ഷേ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പേടി. അത് തന്നെയാണ് പ്രശ്നം. എനിക്കും കോവിഡ് വന്നതാണ്, ആ ഒരവസ്ഥ എനിക്കറിയാം. ആ സമയം നമ്മളാരും സപ്പോർട്ട് ചെയ്യാനില്ല എങ്കിൽ. അവിടെയാണ് ചേട്ടായി വ്യത്യസ്തനായി മുന്നിട്ടിറങ്ങിയത്. കാരണം ആളുകൾക്ക് ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്യണം. പഞ്ചായത്തിൽ നിന്നും ഒരു ആംബുലൻസ് റെഡി ആക്കുകയാണെങ്കിൽ അതിന് ഏകദേശം 12,000 രൂപ ചിലവാണെന്ന് ചേട്ടായി പറഞ്ഞു. അതുകൊണ്ടാണ് വ്യത്യസ്തമായി എന്ത് ചെയ്യാം, ലളിതമായി എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ സുഹൃത്തായ എൽദോസിൻ്റെ ഓട്ടോറിക്ഷ റെഡിയാക്കി ചേട്ടായി PPE കിറ്റും ധരിച്ച് ആളുകളെ ഓട്ടോയിൽ കയറ്റി ആശുപത്രിയിലെത്തിക്കുക, തിരിച്ച് വീട്ടിലെത്തിക്കുക, അങ്ങനെ ചെയ്തു തുടങ്ങിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ നിന്ന് പൈസ മുടക്കി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനുള്ള കാര്യങ്ങളെല്ലാം പഞ്ചായത്തിൽ നിന്ന് തീർച്ചയായും പൈസ കിട്ടും, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പൈസയേക്കാൾ ഉപരി നമുക്ക് ചെയ്യാനും മനസ്സുണ്ടായിരിക്കണം, നമ്മൾ റെഡി ആവണം. അങ്ങനെ എത്ര ആളുകൾ മുന്നിട്ട് ഇറങ്ങുന്നുണ്ട്. നമുക്ക് എന്തോരം രാഷ്ട്രീയക്കാരുണ്ട്, ഇവരാരും ഇങ്ങനെ ചെയ്തതായി ഞാൻ കാണുന്നില്ല. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതേ മനസ്സുമായി, ഇതുപോലെ നല്ല മനസ്സുമായി നമ്മുടെ നേതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ജനസേവകർ മുന്നിട്ട് വരികയാണെങ്കിൽ നമ്മുടെ നാട് എന്നേ സ്വർഗമായേനെ. നമ്മൾ സാധാരണ രീതിയിൽ ഒരു രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ജനനേതാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്ന് പിൻസി ഡ്രൈവിംഗ് ആണ്. അവിടെ ഇരുന്ന് ആളുകളോട് ചെയ്യാനായിട്ട് എല്ലാം പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുക എന്നതിലുപരി ശരിക്കും ആളുകൾക്ക് സഹായം വേണ്ടപ്പോൾ മുന്നിട്ടിറങ്ങി സഹായം ചെയ്യുക എന്നുള്ള ഒരു കാര്യം. പ്രത്യേകിച്ചും ഈ ഒരു കോവിഡ് സമയത്ത് മിക്ക ആളുകളും മുന്നിട്ട് വരാൻ മടിക്കുകയാണ്. കാരണം രോഗം വന്നാലോ എന്നുള്ള പേടികൊണ്ട് തന്നെ എല്ലാവരും പുറകോട്ട് വലിഞ്ഞ് സ്വന്തം വീട്ടിൽ ഒതുങ്ങിക്കൂടി സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുക എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അവിടെ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങി ഇങ്ങനെ നിരവധി ആളുകൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ അതൊരു വലിയ കാര്യമായി എനിക്ക് തോന്നി. ഞാൻ ഇന്ന് ചേട്ടായുമായി സംസാരിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ മുന്നിട്ടിറങ്ങാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ചേട്ടായി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എന്നെ ശരിക്കും സ്ട്രൈക്ക് ചെയ്തു. ഞാനെൻ്റെ ജോലി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ചേട്ടായി ചോദിച്ചത്, രാജ നമ്മളാരും ജീവിക്കുന്നത് നമ്മുടെ മിടുക്കുകൊണ്ടല്ലല്ലോ. ഇതുപോലുള്ള ഈ പാവപ്പെട്ട രോഗികളെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടെത്തി, അവശരായ രോഗികളെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടെത്തിച്ച് തിരിച്ചെത്തിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം, അത് മതി, അതൊരു ഒരു പ്രത്യേക സുഖമാണ് രാജ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു റോമാഞ്ചം വന്നുപോയി. ഇതുപോലെയുള്ള ആളുകളല്ലേ നമുക്ക് വേണ്ടത് ജനപ്രതിനിധികളായിട്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഈ കോവിഡിൻ്റെ പ്രവർത്തനങ്ങൾ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെ രാഷ്ട്രീയം ഒന്നും നോക്കാതെ ആളുകളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ഇതുപോലുള്ള വ്യക്തികളെല്ലാം മുന്നോട്ട് വരേണ്ടത്, പ്രോത്സാഹിപ്പിക്കേണ്ടത്. ജിജോ ചേട്ടായി സല്യൂട്ട് ചെയ്യൂ. ഈ ജിജോ ചേട്ടായി എന്ന് പറയുന്ന വ്യക്തി ചില്ലറക്കാരനല്ല കേട്ടോ. കാരണം പുള്ളി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഞങ്ങളവിടെ വെള്ളം കയറിയ സമയത്ത് വാട്ടർ ബൈക്ക് ഉണ്ടാക്കി, അതിലൂടെ ഞങ്ങളെ അതിശയിപ്പിച്ച വ്യക്തി കൂടിയാണ്. ഇതുപോലെ നല്ലവരായ രാഷ്ട്രീയക്കാർ, ജനനായകന്മാർ, ജനസേവകർ മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ
രാഷ്ട്രീയം മറന്ന് നല്ലത് കണ്ടാൽ ചെയ്ത് നല്ലതാണ് വെൽ ഡൺ എന്ന് പറഞ്ഞ തോളിൽ തട്ടാനുള്ള മനസ്സും നമുക്കുണ്ടാവണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.